ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് പി സി ജോർജ് എന്നാണ്. പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്, ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിനെ പരമചെറ്റ എന്ന് വിളിച്ചിട്ടാണ്. 2015 2015 മുമ്പുള്ളൊരു 2015 ശേഷമാണ് ഞങ്ങൾക്ക് ഒരു മുന്നണിയായിട്ട് ബന്ധമില്ല. 2016 ശേഷം ഒരു മുന്നണിയുമായി ഇന്ന് വരെ ആദ്യപാടെ 2019 സുരേന്ദ്രന് മാത്രം പിന്തുണ കൊടുത്തുള്ളൂ. നിങ്ങളീ വീഡിയോ ഇവിടെ എക്സിബിറ്റ് ചെയ്തു. നിങ്ങൾ എപ്പോഴെങ്കിലും ജോസ് കെ മാണി ഇവിടെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് പിണറായി വിജയൻ ജോസ് കെ മാണിയുടെ അപ്പനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് വിളിച്ച് ഇവിടെ ഇരുത്താവോ? ഞാൻ ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഞാൻ ശോഭ ചേച്ചി ഞാനുമായിട്ട് എനിക്കൊരു ചേച്ചിയെ പോലെ അടുത്ത ബന്ധമുള്ള ശോഭ ചേച്ചിയുടെ ഇപ്പോഴത്തെ അഭിപ്രായം ചോദിക്കും. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമാണ്. ഇതിപ്പോ ഇത്തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടോ? പക്ഷേ ബി ജെ പി ആണെങ്കിലും എവിടെയാണെങ്കിലും സ്വന്തം പിതാവിനെ പറ്റിയുള്ള കടുത്ത പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ മകൻ എന്നുള്ളത് എനിക്കൊരു ഫീൽ എന്താണ്? രാഷ്ട്രീയ നേതാവ് എന്നപ്പുറം 100% ദേഷ്യം എനിക്ക് വലിയ വിഷമമുണ്ടാവും. ആരെ കുറിച്ചാണെങ്കിലും എൻ്റെ അപ്പനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്മിയുടെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ആശ്മി ദേഷ്യം വരും, വേദനപ്പെടും. ഞാനും ഒരു മകനല്ലേ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് 1999 മുതൽ ഒരുമിച്ച് പഠിക്കും. ബിനീഷ് എന്റെ ഒരു വർഷം സീനിയർ ആയിരുന്നു. അന്നേ അടുത്ത സുഹൃത്തുക്കളാണ്. പി ഡി സിക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ്. ഇപ്പൊ അറിയാലോ, അന്ന് ഞങ്ങൾ LDF ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എഗൻ സെന്ററുമായിട്ടും കോഴേരിയങ്ങളുമായിട്ടും വിനോദിനി ആന്റി ആയിട്ടും ഞങ്ങൾ ബിനീഷ് ചേട്ടൻ ബിനോയ് ഒക്കെ ആയിട്ടും ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ച് വന്നത്. ഞാൻ പറഞ്ഞത് എക്സാലോജിക്കൽ ടി വീണക്കെതിരായ തങ്ങളുടെ പരാതിയൊക്കെ ബിനീഷ് ഒട്ടുമേ അറിയാതിരിക്കോ? 100% ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പരാതി പോകുന്നത് അല്ല, ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചല്ല എൻ്റെ ഒരു പെറ്റീഷൻസും പ്രിപ്പയർ ചെയ്തത്. കാരണം ഇതിനൊരു രഹസ്യാത്മകത, ഞാൻ ആരോടാണ് പോരാടാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു രഹസ്യാത്മകത ഞാനും എൻ്റെ അഭിഭാഷകരെല്ലാം അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫുകളും അല്ലാതെ അവർ രണ്ടുപേരെ അസൈൻ ചെയ്തിരുന്നു. അവരെ പുറത്തുപോലും ഒരു നമുക്ക് അത്ര ഉറപ്പുള്ള രീതിയിൽ രണ്ടുപേരെ അസൈൻ ചെയ്തിരുന്നു. അവരും അത് മെറ്റീരിയൽ കളക്ഷൻസിന് വേണ്ടി രണ്ടുപേരെ അസൈൻ ചെയ്തു. ഞങ്ങൾ നാല് പേരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ ഓഫീസിലെത്തി. ഓൺലൈൻ ഫയൽ ബിനീഷോട് പറഞ്ഞില്ല, നിനുവിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കേസ് ചെയ്തിട്ടുണ്ട്. നിൻ്റെ ഇഷ്ടം, നിൻ്റെ കാര്യം, നിൻ്റെ രാഷ്ട്രീയം, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇല്ല, അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ബിനീഷ് എന്നെ വിളിച്ചു. അപ്പോഴും ഫയൽ ചെയ്ത കാര്യം വാർത്തകളൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞാളിയ, ഇങ്ങനൊരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്, നിൻ്റെ കാര്യം ഞാൻ എന്നാ പറയാനാ? എന്നോട് ഇല്ല എതിർത്തി അല്ല, നീ ഫയൽ ചെയ്യണമായിരുന്നോ? ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പം പിണറായിക്കെതിരെയൊക്കെ വരുമ്പോൾ അങ്കിളിനെ കൊണ്ടും ഞാൻ ഫയൽ ചെയ്തപ്പോയിരുന്നു. ഞാൻ അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഫയൽ ചെയ്യുന്നവനറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു നീ ഫയൽ ചെയ്യുമ്പോൾ ആ പോട്ടെ എന്ന് പറഞ്ഞാണ് വെച്ചത്. കാരണം ഞാൻ ഫയൽ ചെയ്യുമ്പോൾ ഈ ചോദ്യം ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉണ്ടായി കാണും. അതിനോട് ചോദിച്ചു. ബിനീഷിന് അതൃപ്തി ഉണ്ടെങ്കിലും അത് എനിക്ക് മൈൻഡ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലെന്ന് എന്നെക്കാൾ നന്നായിട്ട് ബിനീഷ് അറിയാം. കാരണം ബിനീഷ് അതൃപ്തി അറിയിച്ചാലും ഞാൻ ആ കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ബിനീഷ് യാതൊരു സംശയമില്ല. ആ ദിവസങ്ങളിൽ ഈ ബിനീഷ് കോടിയേരി കേസ് ഉണ്ടാകുമ്പോൾ പാർട്ടി ആ ഘട്ടത്തിൽ ബിനീഷിനൊപ്പം കട്ടക്ക് നിന്നില്ല, കൂടെ നിന്നില്ല. ആ ചർച്ചകൾ കരക്കമ്പി ഒന്നുമല്ല, എല്ലാ ചാനലും ചർച്ച ചെയ്യുന്നുള്ളൂ. അല്ല, കരക്കമ്പി ഇനി വരാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അന്ന് അതിലെ ബിനീഷിന്റെ ആ ഒരു ദേഷ്യ മമർഷം വീണക്കെതിരായ പരാതിയിൽ ഷോണിലൂടെ പ്രവർത്തിച്ചു എന്നൊരു കരക്കമ്പി കേട്ടതാണ്. ഞാനൊരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞൊരു ചരിത്രത്തിൽ 2003 മുതലുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്താൽ 2023 വരെയുള്ള 20 വർഷത്തിനിടയിൽ ഞങ്ങളുടെ രാഷ്ട്രീയപരമായ മറ്റ് കാര്യങ്ങൾ രാഷ്ട്രീയപരമായ എല്ലാ പരാജയത്തിൻ്റെ പുറകിലും കൃത്യമായി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. 2021 ശേഷം വ്യക്തിപരമായി 3 പ്രാവശ്യം പി സി ജോർജിൻ്റെ അറസ്റ്റിന് മുമ്പിൽ കൃത്യമായി പിണറായി വിജയൻ ബോധ്യമുണ്ട്. 2023 എനിക്കെതിരെ ദിലീപിൻ്റെ സഹോദരൻ, നടൻ ദിലീപിൻ്റെ സഹോദരൻ, ഞാനും കൂടെ അന്വേഷണ സംഘത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ എഫ്ഐആറുള്ള ചാർജ് ഇവിടെ JFM 3 എറണാകുളത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞിട്ട് പോലും ഇല്ല കേസ്. താങ്കൾ ഈ പറയുന്ന വ്യാജ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ദിലീപ് വിരുദ്ധരുടെ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ദിലീപിനെ പൂട്ടണം എന്നൊരു വ്യാജ വാട്സാപ്പ് ഉണ്ടാക്കി ദിലീപിന്റെ സഹോദരൻ ഇട്ടു കൊടുത്തു എന്നാണ് കേസ്. അതിന് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ആരായിച്ചെന്ന്. എന്റെ ഫോൺ എടുത്ത് നോക്കി നിങ്ങളെ ഒരു എന്റെ രണ്ടാമത്തെ നമ്പർ, എന്റെ പബ്ലിക് ആയിട്ടുള്ള നമ്പർ, എന്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതുകൂടാതെ ഒരു രണ്ടാമത്തെ നമ്പർ, ഒരു 1500 മോഡൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത്. അപ്പൊ എനിക്ക് ഇങ്ങനൊരു സാധനം വന്നു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഇങ്ങനൊരു സാധനം വന്നു ആരയച്ചാണോ അതെനിക്കറിയത്തില്ല. എനിക്ക് ഇത് അയച്ചു തന്ന ആരാന്ന് ഞാനത് കൃത്യമായിട്ട് ദിലീപിൻ്റെ വക്കീൽ, അന്ന് ദിലീപ് അറസ്റ്റഡാണ്, ദിലീപേട്ടൻ അറസ്റ്റഡാണ്,
ദിലീപിൻ്റെ വക്കീലിനും അനൂപിനും ഞാൻ അയച്ചു വന്നു, ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. അപ്പം ആ സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും അവർക്ക് ദോഷകരമായി വരുന്ന കാര്യങ്ങളൊക്കെ, കാരണം എനിക്ക് അദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ്യമുണ്ടായിരുന്ന അതാണ്, അതുകൊണ്ടാണ് എനിക്കത് ചാർജ് കൊടുത്തത്. ഇപ്പം ഞാനാ പ്രതി. ഇപ്പോൾ ഒരു നമ്പറിൽ നിന്ന് വാട്സാപ്പിലേക്ക് ഷോണിന് അയച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഉണ്ടോ അവിടെ? ഇല്ല, അവർക്ക് കിട്ടിയിട്ടില്ല. അല്ല, അത് ഫോണിലുണ്ടല്ലോ. എന്റെ ഫോണിൽ എങ്ങനെ കിടക്കും സാധനം? അത് കിടക്കില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിടക്കും? 1500 വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള സാധനത്തിന് ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് ദിവസത്തിനിടയിലെങ്കിലും എന്റെ വാട്സപ്പ് എപ്പോഴും ഞാൻ റിഫ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സാധനം സ്റ്റക്കായി പോകും. എല്ലാ മൂന്ന് ദിവസവും ഞങ്ങളെ സാങ്കേതികം എടുക്കാൻ കഴിയുമല്ലോ. ഇല്ല, അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ എന്റെ മൊഴി ക്രൈംബ്രാഞ്ചിന് ബോധ്യമുണ്ടായിരുന്നു. ഷോൺ എന്തുകൊണ്ടാണ് ദിലീപ് ആവശ്യം നിരപരാധിയാണെന്ന് ഷോൺ ഇത്ര ഉറപ്പ്? എന്റെ ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാനൊരു പെൺകുട്ടിയുടെ പിതാവാണ്. എന്റെ അമ്മായിച്ചിന് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം എന്നെ ഏറ്റവും അധികം എന്റെ അമ്മായിച്ചിനെ അന്വേഷിച്ച വ്യക്തി ദിലീപാണ്. ആ ഒരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദിലീപ് അതിബുദ്ധിമാനായ ഒരു 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 നടൻ മാത്രമല്ല, അതിബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനും കൂടെയാണ്. അദ്ദേഹം ഒന്നേന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയാളാണ്. കേരളത്തിൽ കാശ്മീർ വിചാരിക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു ക്രൈം ചെയ്തതാണ്? ജയിലിലേക്ക് പോയില്ലേ ദിലീപ്? എന്റെ മാത്രം, എന്റെ വ്യക്തിപരമായി ഷോൺ ജോർജിന്റെ മാത്രം ചിന്താഗതിയാണ്, ബോധ്യമാണ്. പക്ഷെ താങ്കളുടെ പിതാവ് ഈ പറഞ്ഞ അതിജീവിതം എന്ത് വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് അവഹേളിച്ചു ഷോൺ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെതിരെ എത്ര കേസുകൾ ഫയൽ ചെയ്തു. അതൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാൻ പറയട്ടെ, എനിക്ക് അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഞാൻ ആ കൃത്യമായ ഉത്തരം ഇവിടെ നിന്ന് പറഞ്ഞ അടുത്ത കേസ് എനിക്കെതിരെ വരേണ്ടി വരും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് എന്റെ പിതാവ് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളിലെ കാര്യങ്ങൾ ഞാൻ വ്യക്തമായി വൃത്തിയായിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാശ്മീർ പറഞ്ഞുതരാം. കേസിലെ വസ്തുക്കൾ അറിയാം. അതെ, അപ്പൊ അതുകൊണ്ട് അത് അറിയാം. കേസ് കാരണം വെച്ചാൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു 80% കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ വീണ്ടും അവമാനിച്ചതായി എനിക്കെതിരെ ഇനി അടുത്ത കേസ് കൊണ്ടുണ്ടാകും. ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? ഷോൺ ജോർജ് അങ്ങനെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ട്. ഷോൺ ജോർജ് അങ്ങനെ വിശ്വസിക്കുന്നു. ആരാണ് എന്ന് വെച്ചാൽ അവരോട് പറയും. പറയില്ല. അറിയില്ല. കോടതിയുടെ പരിഗണന അല്ലേ ഷാഷ്മി പറഞ്ഞ പോലെ? കോടതിയുടെ പരിഗണന അല്ലേ? ഷോൺ അറിയാം. എനിക്കറിയാം. ഷോൺ ഇവിടെ ഇവിടെ ബി ജെ പിയിലേക്ക് പോയ നേതാക്കൾ ടോം വടക്കൻ അവിടെ കോൺഗ്രസിന്റെ ചാനലിലെ ദേശീയ മുഖമായി തിളങ്ങി നിന്ന സമയത്താണ് ടോം വടക്കൻ അങ്ങോട്ടേക്ക് പോകുന്നത്. എവിടെയാണെന്ന് അറിയില്ല, എനക്കില്ല മുഖം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഉറപ്പായും കേരളത്തെ ദേശീയതലത്തിൽ എവിടെ പോയെന്ന് അറിയില്ല. അൽഫോൺസ് കണ്ണന്താനം ഇവിടെ സി പി എം പിന്തുണ എം എൽ എ മിനിസ്റ്ററാണ്, ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഡി ജി പി ജേക്കബ് തോമസ് വലിയ പ്രതീക്ഷയിൽ പോയതാണ്, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പോട്ടെ, മെട്രോമാൻ സാക്ഷി ഈ ശ്രീധൻ കേരളത്തിന് മുഖ്യമന്ത്രിയാണ് പോയ ആളാണ്, ബി ജെ പിയുമായിട്ട് ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ മര്യാദരമായി പോകുമെന്നാണോ ചോദിക്കുന്നത്? ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പി സിയും ഷോണും പോകുന്നതെന്ന് ബോധ്യമുണ്ടോന്ന് ചോദ്യം. ഷോണിനോടുള്ള ഈ വലിയ കരുതലിന് എനിക്ക് അങ്ങേയറ്റം കാശ്മീരോട് സന്തോഷവും സ്നേഹവും കടപ്പാടുമുണ്ട്. പി സി ജോർജ് പറഞ്ഞ 5 സീറ്റ് ചോദിക്കുന്നു ബി ജെ പി, ഏതൊക്കെയാണെന്ന് അറിയോ ഷോണിന്? അദ്ദേഹത്തോട് എനിക്കറിയത്തില്ല. 5 സീറ്റ് എന്ന് ഉറപ്പിച്ച് പറയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഏതാണ്? തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് അല്ലേ? 5 സീറ്റ് ബി ജെ പി ജയിക്കും. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഞാനൊരു സാധാ ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ല, ഞാൻ ഇതിനൊക്കെ അഭിപ്രായം പറയാം. ഞാനാരാ ഇപ്പോൾ ഈ പാർട്ടിയുടെ ഇത്രയും കേരളം മുഴുവൻ ഞാൻ ഇതിന് ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ടേ പറയാറുള്ളൂ. എന്നോട് പേര് ചോദിക്കരുത്. പ്ലാത്തോട്ടത്തിൽ കുടുംബത്തിൽപ്പെട്ട താങ്കളുടെ വളരെ അടുത്തറിയാവുന്ന ഒരു ബിന്ദുവായ ഒരാൾ എൻ്റെ സുഹൃത്താണ്. സുഹൃത്ത് പറഞ്ഞു ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചാച്ചനോടും ഷോണിനോടും പറഞ്ഞതാണ് ഈ തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. എന്നോട് ആരും കേട്ടില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല.